ഡെവിൾഡ് എഗ്, അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. താങ്ക്സ് ഗിവിങ് പാർട്ടീസ് അല്ലെങ്കിൽ സ്മോൾ ഗ്യാദറിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റാർട്ടറാണിത്. 5 മുട്ട ഞാനിവിടെ പുഴുങ്ങിയിട്ടെടുത്തിട്ടുണ്ട്, ഹാർഡ് ബോയിൽ ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് അതിൻ്റെ യോക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട്. യോക്ക് മാറ്റാം നമുക്ക്. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കണം. ഒട്ടും തരിയില്ലാണ്ട് നല്ലപോലെ പൊടിച്ചിട്ടെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർക്കുന്നുണ്ട്. മയണൈസ് ഞാനിവിടെ ഗാർലിക് ഫ്ലേവേർഡ് ആയിട്ടുള്ള എഗ്ലെസ് മയണൈസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ മയണൈസ് ചേർക്കാം. ഇത് ഡെവിൾഡ് എഗ്ഗിൻ്റെ ക്ലാസിക് വേർഷനാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ തന്നെ പല വേരിയേഷൻസ് നമുക്ക് വരുത്താം. മയണൈസ് ഇഷ്ടമല്ലാത്തവർക്ക് ഗ്രീക്ക് യോഗർട്ട് അല്ലെങ്കിൽ ഹങ്കർഡ് അവക്കാഡോ ഇതൊക്കെ ചേർക്കാം. ഇതൊരു ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി, പോരാത്തത് നമുക്ക് ലാസ്റ്റിൽ ചേർക്കാം. ഇവിടെ മസ്റ്റർഡിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്, ഡിജോൺ മസ്റ്റർഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് മസ്റ്റർഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഇല്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. 1/2 ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് കിട്ടും ഇത്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഇത് പൈപ്പ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ചെറിയ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് എടുത്തിട്ട് മുട്ടയിലാക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവോളയും ക്യാപ്സിക്കവും മല്ലിയിലയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം, ഒറിഗാനോ വേണമെങ്കിൽ ഇടാം. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പല പല മാറ്റങ്ങളും ഇതിൽ വരുത്താം കേട്ടോ. ഇതിപ്പോൾ ഒരു ക്ലാസിക് വേർഷനാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഫില്ല് ചെയ്യാം നമുക്ക്. ഇപ്പോൾ പൈപ്പിംഗ് ബാഗിലിട്ട് ചെയ്യണമെന്ന് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ചില്ലി പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏത് ടൈപ്പ് മുളക് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ബാക്കി വരുന്നത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സാൻഡ്വിച്ചിൻ്റെ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻസും കുറച്ച് സവോളയും ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അതും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറാണിത്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.